നമ്മുടെ സുധീരൻ സാർ എവിടെയാ പ്രസിഡന്റ്? പൂട്ടിച്ച ബാറൊക്കെ ഇടതുമാർ തുറന്നത് ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ പണ്ടേ തുറക്കുമെന്ന് അങ്ങേർക്ക് അറിയാവുന്ന കാര്യമല്ലേ ആചാരി? എന്തേ ഇത്ര വൈകിയെന്നതാവും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം തുറന്നു എന്ന് പറയാൻ പറ്റുമോ പ്രസിഡന്റ്? പഞ്ചനക്ഷത്രം ഒഴിച്ച് അന്ന് നമ്മളെ യു ഡി എഫ് പൂട്ടിച്ച 730 എണ്ണത്തിൽ വെറും 70 എണ്ണല്ലപ്പാ ഇപ്പം തുറന്നിട്ടില്ലൂ. അതിൽ തന്നെ 10 കിട്ടിയാലും നമ്മളെ കാസർകോട്ടു ഒരെണ്ണം പോലും തുറന്നിട്ടില്ലാലാ. അതൊക്കെ ഇപ്പൊ ചറവറ തുറന്നോളും. 10-80 ബാറുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയല്ലേ. എന്നാലും പൊതുവേ ഒരു ആവേശം കുറഞ്ഞ പോലെ ഉണ്ടോ? ബിജു രമേശൻ മുതലാളിയെ പോലെ മറ്റു മുതലാളിമാർക്കും കച്ചവടം മതിയായോ എന്നായി എൻ്റെ സംശയം. നല്ല കാര്യമായി. 2014 March 31 വരെ ബാറ് പ്രവർത്തിച്ചതും 3-star മുകളിൽ നക്ഷത്ര പദവി ഉള്ളതുമായ ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇടത് സർക്കാരിൻ്റെ മദ്യനയം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പല ബാറുകാരും നക്ഷത്ര പദവി പുതുക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടില്ല. അതാണ് ഒരു മന്ദത. അതങ്ങ് മാറിക്കോളും. അണ്ണാ, ഈ സ്റ്റാറുകളൊക്കെ തുറന്നിട്ട് നമുക്കെന്തൊരു കാര്യങ്ങളാണ്? വല്ലപ്പോഴും അടിക്കണവർക്കല്ലാതെ സീറോ അടിക്കാർക്ക് അവിടെ കയറി അടിക്കാൻ പറ്റുമോ? തള കൊന്നാണോ? കൊല്ലുമോ എന്ന് ചോദിച്ചാ കൊല്ലാതിരുന്നാലോ? സ്റ്റാർ പദവിയൊക്കെ സംഘടിപ്പിച്ച് കച്ചവടം തുടങ്ങിയിട്ട് സ്റ്റാർ ഇല്ലാത്ത വിലയ്ക്ക് സാധനം വിറ്റാലോ? അന്ന് കാക്കം മലന്ന് പറക്കും. കച്ചവടത്തിന്റെ ഓല്യം കൂട്ടി ലാഭമുണ്ടാക്കുന്നത് കള്ളുകച്ചവടത്തിൽ നടക്കില്ല. കേരളത്തിലെ ഒരു കള്ളു മുതലാളിയും അതിന് തയ്യാറാവുകയും ഇല്ല. കാശിച്ചിരി കൂടിയാലും സാധനം കിട്ടുന്ന ഉറപ്പായില്ലയോ? ഒരു ഉൾവിളി വരുമ്പോ കേറി 2 അടിക്കാമല്ലോ. അല്ലാതെ മറ്റേനെ വാങ്ങി ചുരുട്ടി പോയക്കേണ്ടി വരത്തില്ലല്ലോ. അല്ല, അത് നേരാപ്പ. പുകയിലമരുന്ന കേരളത്തിനേക്കാളും മെച്ചം ലഹരിയിൽ അമരുന്ന കേരളം തന്നെയാണിപ്പാ. വിഷവിത്തായ സുധീര മൂപ്പരെക്കാളും മെച്ചം താരതമ്യേന വിഷം കുറഞ്ഞ ചാണ്ടി മൂപ്പരാന്ന് പറയുന്ന പോലെ. വെറും കയ്യനേക്കാൾ മെച്ചമല്ലേ അരക്കുന്തം? Thank you.